ഹലോ ഗൈസ്, എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞങ്ങള് ഇന്ന് പിനാക്കിളൊക്കെ പോയി കണ്ട് തിരിച്ചു വന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് നിങ്ങളെ ഇന്ന് കാണിക്കാവുന്ന ഓർത്തോണ്ടാണ്. ദേ ഇവിടെ കുറേ പേര് ഒന്ന് നിപ്പുണ്ട്. എനിക്ക് ഒന്ന് ഓസ്ട്രേലിയ വന്നിട്ട് ഇത്രയും കംഗാരുക്കളെ ഒരുമിച്ച് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇന്നിവിടെ അവര് എന്നെ നോക്കി നിൽക്കുക. ഞാൻ എന്തോ സ്ട്രെയിഞ്ചർ ആണല്ലോ, അതുകൊണ്ട് എന്നെ നോക്കി നിൽക്കുകയാണ്. ഇതാണ് കംഗാരുക്കളുടെ സംസ്ഥാന സമ്മേളനം എന്ന് തോന്നുന്നു. കുറേ പേരുണ്ട്, കുറച്ച് പേര് പുല്ലൊക്കെ തിന്നുന്നുണ്ട്. ഇതുള്ളോ എത്ര പേരാ നിരന്ന് നിൽക്കുന്നതെന്ന് നോക്കി. ഇവനാന്ന് തോന്നുന്നു അതിൻ്റെ ലീഡർ. ഇവിടെ ഇങ്ങനെ നോക്കി ണ്ട്, ബാക്കി ആൾക്കാരൊക്കെ പുല്ല് തിന്നുന്നു. നല്ലൊരു സീനറിയാണ്. ഇതിന്റെ ഈ ഹോർസ് ഗ്യാപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ് ഇത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇവിടുന്ന് അങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഞങ്ങളിവിടെ ഒരു വീട് റെൻ്റ് ചെയ്തു. അതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. അതിൻ്റെ ബാക്ക് യാർഡാണ് ഈ കാണുന്നത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വരണം. ഇന്നത്തെ ബാക്കി എൻ്റെ വീഡിയോസൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇവിടെ കുറച്ച് താറാവെന്ന് തോന്നുന്നു. അത് നിരന്നിരിപ്പുണ്ട്. അവരുടെ ജില്ലാ സമ്മേളനമായിരിക്കും. ഒരു കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ ഇതാണ് ഭയങ്കര രസം. ഇനി വേറൊരു രസം, ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ കണ്ടത് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ മാൻ, നമ്മുടെ നാട്ടിലെ മാനുകളില്ല, മാൻ കലമാൻ എന്നൊക്കെ പറയുന്ന ആ വകഭേദത്തിൽപ്പെട്ട കുറേ പേര് ഇവിടെ പുല്ല് തിന്നാനും ഒക്കെ ആയിട്ട് വരും. അപ്പം അതും നല്ലൊരു കാഴ്ചയാണ്. നമുക്കങ്ങനെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല. അവരിങ്ങനെ ഫ്രീ ആയിട്ട് മാനൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് വരും. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ വീഡിയോ കാണിച്ച കൊക്കറ്റും ഒക്കെ നമ്മുടെ ബൈക്ക് യാർഡിൽ വന്ന് നമുക്ക് വേണ്ട, നമ്മൾ അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ നാടൻ പൊറോട്ട, അത് കുറച്ച് ഫ്രോസൺ പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുക്ക് ചെയ്ത് അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. കുറേ പൊറോട്ട അത് കഴിച്ചു. അത് കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും തോളിലൊക്കെ കയറിയിരുന്ന് പൊറോട്ടയൊക്കെ കഴിക്കുന്ന ഫോട്ടോസൊക്കെ കൊക്കറ്റും ഒക്കെ. വൈൽഡ് ലൈഫാണ്. ഏതൊക്കെയായാലും മൂന്നാല് ദിവസം നല്ല റിയലി എൻജോയബിൾ ആയിരുന്നു, എൻജോയ് ചെയ്തു. ഇതാണ് ഇന്ന് ഞാൻ രാത്രി കയറിയ, നിങ്ങൾക്ക് അറിയാമെന്നറിയ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പീക്ക്. ദേ ഈ അതെ ആ എൻ്റെ വിരൽ തുമ്പിൻ്റെ മുകളിലുള്ള അവിടെ ശരിക്കും എനിക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റെയിലിങ്സൊക്കെ കാണാം, ആൾക്കാരെയും കാണാം. അവിടെയാണ് നമ്മൾ ഇന്ന് രാവിലെ പോയത്. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവരും ഹോർസ് ഗ്യാപ്പിൽ വരിക, ഗ്രാമ്പിയൻസ് എൻജോയ് ചെയ്യുക. നല്ലൊരു ബ്രേക്കിന് അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം എല്ലാവരും വരണം. ഓക്കെ ഗൈസ്, ഹൈ ഗൈസ്. അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവർക്ക് പൊറോട്ട ഇല്ല, കൊക്കറ്റൂസ് എല്ലാം കൂടി വന്ന് നിൽപ്പുണ്ട്. ഇത് ഒരു മൂന്നാല് പേരുണ്ട്. അവർക്ക് ഇപ്പം പൊറോട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് രാവിലെ എടുത്ത ബ്രെഡും ജാമും കൂടി പരത്തി അതും കൊടുക്കാം, കഴിക്കുമെന്ന് നോക്കാം. ആഹാ, ഒരു കുഴപ്പമില്ല, അവർ കഴിക്കുന്നുണ്ട്. എനിക്ക് വന്ന ഇത് ഈ ടൂറിസ്റ്റുകളുടെ ഏരിയ ആയതുകൊണ്ട് ഇവര് ഒത്തിരി അണങ്ങിയവരാ. ഇത് തൊട്ടടുത്ത് തന്നെ അവർ കഴിക്കുന്നു.
ഞാൻ രാവിലെ ഞാനിങ്ങനെ ഷോൾഡർ വെച്ചായിരുന്നു, ഷോൾഡർ വെച്ചപ്പോഴത്തേക്കും ഇതാ കയറി നിന്ന് അവരെടുത്ത് കഴിച്ചായിരുന്നു. വാ കയറ, ആടാ അത് കുഴപ്പമില്ല, പുതിയ ഇങ്ങോട്ട് കയറുവാ, ഇനി വന്നേ. ഈ പാർട്ടിക്ക് മാത്രമേ പേടിയില്ലാത്ത എടുത്തു. Cheers.